പേപ്പറിലൊക്കെ കൊടുക്കും ടീമിന് വേണ്ടി, അങ്ങനെ ട്രയൽസ് ഉണ്ട്. എന്നിട്ട് ഞാൻ കളിക്കും, നന്നായി പെർഫോം ചെയ്യും, സ്കോറൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ അവരൊക്കെ ഇത്രയും, ഞാൻ ഇത്ര ചെറുതാവും, പക്ഷെ എന്നാലും ഞാൻ സ്കോർ ചെയ്യും. സ്കോർ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ട്രയൽസൊക്കെ കിട്ടും, ഫൈനൽ സെലക്ഷൻ എൻ്റെ പേര് വിളിക്കുമ്പോൾ. അപ്പോൾ നിനക്ക് നിൻ്റെ സമയം വരുമ്പോൾ ഞങ്ങൾ വിളിക്കാം. അങ്ങനെ എനിക്കപ്പോൾ ഒന്നും മനസ്സിലാവില്ല നിൻ്റെ സമയം വരുമ്പോൾ വിളിക്കാം. ഞാൻ ആലോചിക്കാം എൻ്റെ സമയം ഇനി എപ്പോഴാ വരാം. 5-6 ഇയേഴ്സോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇന്ത്യക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക്. ഇവിടെ നിന്ന് ജനിച്ചവർ ഫുട്ബോളിൽ ഒന്നും ആകാൻ പോകില്ല എന്ന്, ഇല്ലെങ്കിൽ ഒന്നും ആകാൻ സാധിക്കില്ല എന്ന്. അതിന് കാരണം ഇന്ന് ലോകത്ത്, അതെ ഫുട്ബോൾ ലോകത്തിൽ, ഇന്ന് ഉയരത്തിലെത്തി നിൽക്കുന്ന താരങ്ങളുടെ ശരിയായ ഹിസ്റ്ററി അറിയത്തുകൊണ്ടാണ്. ഡോ, നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ മതി, ഞാൻ എവിടെ ജനിച്ചാണെങ്കിലും, ഒബിയസ്ലി ഈ ഒരു പുതിയ തലമുറക്ക് എവിടെ ജനിച്ചാണെങ്കിലും ഫുട്ബോൾ കളിക്കും, അതിനുവേണ്ടി നിരന്തരം പ്രാക്ടീസ് ചെയ്യും, അവസരങ്ങൾ തേടിപ്പോകും, പരാജയപ്പെട്ടാൽ വീണ്ടും പോകും, ജീവിതം അതിനുവേണ്ടി മാറ്റിവെക്കും. ഇന്ന് കേരളത്തിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, പക്ഷേ നമ്മളൊന്നും കാണുന്നില്ല, നമ്മൾ പരിശ്രമിക്കുന്നില്ല, പരിശ്രമിക്കാതെ ഒന്നും നമ്മുടെ കയ്യിൽ കൊണ്ടുതരില്ല. തളർന്നാലും തരം താഴ്ത്തി പറഞ്ഞു വിട്ടാലൊക്കെ വീണ്ടും വീണ്ടും അതിലെ അതിജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കണം. അതിനുള്ള മനഃശക്തി ഉണ്ടാകണം, അല്ലാതെ ചുമ്മാ നാടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പരിശ്രമിച്ചിട്ട് ആ പരിശ്രമങ്ങൾ തുടക്കത്തിലെ മടുത്തു പോയവരാണ് ഇന്ന് കുറേയധികം ആ ഗാലറിയിൽ ഇരിക്കുന്നത്, ഒരുപാട് വിമർശനങ്ങൾ പറയുന്നത്. ഇന്ന് രാഹുൽ കെപി ഒരുപാട് പേര് പരിഹസിക്കുന്നുണ്ട്, ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്. അതൊക്കെ എവിടെ നിന്നിട്ടാണെന്നറിയോ? വല്ല പാടത്തും തെങ്ങും പറമ്പിലും വല്ല കണ്ടത്തിലൊക്കെ ഇരുന്നിട്ടാണ് ഈ പറയണത്. പുള്ളി പുള്ളിയുടെ ഈ ഏജിൽ രാജ്യത്തിന് വേണ്ടി കളിക്കുകയാണ്. പുള്ളിയുടെ മാക്സിമം എന്ന് പറഞ്ഞ രാജ്യമാണ് നമ്മുടെ, അതിനുവേണ്ടി കളിക്കുകയാണ്. പുള്ളി ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ കുപ്പായത്തിൽ കളിക്കുകയാണ്. നിങ്ങൾ ഈ പ്രായത്തിൽ എവിടെയായിരുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രായത്തിൽ ഇപ്പം എവിടെയാണ്, ആലോചിച്ച് നോക്ക്. സോ റീസണല്ല ഇവിടെ കുഴപ്പം, പാഷൻ, അത് നേടാൻ പരിശ്രമിക്കാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. അവനും ഈ ഇന്ത്യയിൽ തന്നെയല്ല ജനിച്ചത്, അവനും ഈ കേരളത്തിൽ തന്നെയല്ല ജനിച്ചത്. എനിക്കിന്ന് അഭിമാനത്തോടെ പറയാം, അവൻ എൻ്റെ നാട്ടുകാരനാണ്, തൃശ്ശൂർകാരനാണ്. അവരിന്ന് മാക്സിമം അവൻ്റെ വീട്ടിലെത്തി നിൽക്കുകയാണ്. അതിനയാൾ എന്തെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളും ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്കിന്നില്ലാത്തത് എന്തെല്ലാം അവനെ കൂടുതലുള്ളത് കൊണ്ടല്ലേ, ഇല്ലെങ്കിൽ അവൻ അതിനുവേണ്ടി പരിശ്രമിച്ചത് കൊണ്ടല്ലേ ഇന്ന് അവൻ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. എന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഡോ, ഫുട്ബോളിൽ ഉയർച്ച താഴ്ചകൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്, അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. പല താരങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ അതൊരിക്കലും പെർമനൻ്റ് അല്ല. സോ രാഹുൽ കെപി, ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ, നിൻ്റെ എഫേർട്ട് ഞങ്ങൾ കണ്ടിട്ടിലാണ്. നീ ഒരു ഈ ഒരു പൊസിഷനിലെത്താൻ വേണ്ടി നീ എടുത്ത പ്രയത്നം, നിൻ്റെ കഷ്ടപ്പാട് നമ്മൾ കണ്ടിട്ടിലാണ്. കളി മാറും, നീ തിരിച്ചു വരും. ഇന്ന് നിന്നെ കളിയാക്കുന്നവരൊക്കെ അവർ ഇന്നും എന്നും സ്വപ്ന ലോകത്താണ്, പക്ഷെ നീയോ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയവനാണ്. അല്ലടാ, നീ തിരിച്ചു വരും. ആൻഡ് ഷോ ദം ഹു യു ആർ. ബി ലവ് യു മാൻ രാഹുൽ കെപി, കം ബാക്ക് സ്ട്രോങ്ലി.